ഹായിക്ക ശുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ നമ്മൾ ഒരിക്കൽ കൂടെ നമ്മുടെ ക്ലാസ്സിലൂടെ കണ്ടുമുട്ടുകയാണ് എല്ലാവർക്കും വളരെ സന്തോഷവും സുഖവുമൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്ന പാഠം അല്ലെങ്കിൽ നമ്മളിന്ന് മനസ്സിലാക്കുവാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സമ്പത്തിൻ്റെ ഉപയോഗവും സഭയ്ക്ക് അതിനോടുള്ള നിലപാടുകളുമൊക്കെയാണ് നമുക്കതിലേക്ക് അടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ പരിപൂർണമായി അങ്ങയുടെ തിരുസന്നദ്ധയിൽ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളെ സ്വാധീനിക്കുവാൻ തക്ക ശക്തിയുള്ള ഒരു ഘടകമാണ് സമ്പത്ത് എന്ന് പറയുന്നത് പക്ഷേ സമ്പത്തിനെ എങ്ങനെ ഈശോയുടെ ആഗ്രഹവും ഈശോയുടെ നിലപാടുകളും അനുസരിച്ച് സമീപിക്കണം എന്ന് മനസ്സിലാക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങൾ ശ്രമിക്കുകയാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് ശക്തി പകർന്നതെന്ന് ഞങ്ങളെ സമ്പത്ത് സ്വാധീനിക്കാതെ സമ്പത്തിൻ്റെ മേൽ ആധിപത്യം നേടി ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു ചിന്താഗതി രൂപപ്പെടുത്തുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുവദിക്കണമേ പരിശുദ്ധ അമ്മയെ മാതാവെ വിശുദ്ധ ഹൗസെ പിതാവേ ഞങ്ങളുടെ പിതാവായ മർത്തോമാ സ്നേഹയെ സകല വിശുദ്ധരെ സകല മാലഹമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ആമേ അപ്പോൾ നമ്മൾ സമ്പത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ സഭയുടെ നിലപാട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോവാം അതിനു മുമ്പ് ഒരു കഥ സൊലട്ടുമാ കഥയെന്ന് പറയുമ്പോൾ വളരെ പ്രശസ്തമായൊരു കഥയാണ് ആ കഥ എഴുതിയത് ലിയോട്ടോൾസ്റ്റോ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ സാഹിത്യകാരനാണ് ആ കഥയുടെ പേരെന്ന് പറയുന്നത് ആരടി മണ്ണെന്നാണ് ഈ കഥ ഇങ്ങനെയാണ് ഒരു കർഷകൻ സ്വന്തമായിട്ട് കൃഷിസ്ഥലമൊന്നുമില്ലാത്തൊരു കർഷകൻ പുള്ളിക്ക് നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ കള പറിക്കാൻ പോലുള്ള കൃഷിസ്ഥലമില്ല പുള്ളിക്ക് കൃഷിസ്ഥലമൊന്നുമില്ല പുള്ളി നാട്ടിലെ രാജാവിനെ സമീപിച്ച് പറഞ്ഞു എൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് എനിക്ക് കുറച്ച് സ്ഥലവും സ്വത്തും ഒക്കെ വേണമെന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞു അത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും നിനക്ക് നിനക്ക് ആവശ്യമുള്ള അത്രയും സ്ഥലം നിനക്ക് എടുക്കാം അപ്പോൾ ഒരു കണ്ടീഷൻ ഇതാണ് നീ രാവിലെ മുതൽ സൂര്യനെ ഒതുക്കുമ്പോൾ മുതൽ നീ യാത്ര തുടങ്ങുക നീ യാത്ര ചെയ്ത് എത്രത്തോളം ദൂരം നീ കവർ ചെയ്യുന്നു എത്രത്തോളം ദൂരം നീ നടന്ന് തീർക്കുന്നു അത്രയും സ്ഥലം നിനക്ക് സ്വന്തമായിട്ട് എടുക്കാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് നീ യാത്ര സൂര്യൻ ഉദിക്കുന്നതിന് ഉദിക്കുമ്പോൾ തന്നെ നീ യാത്ര തുടങ്ങുന്നു സൂര്യൻ അസമ്മിക്കുന്നതിന് മുന്നിൽ തിരിച്ച് നീ എത്രത്തോളം സ്ഥലം കവർ ചെയ്തോ അവിടെ നിന്ന് തിരിച്ച് നടന്ന് എൻ്റെ അടുത്ത് എത്തണം അപ്പം നീ നടന്ന് തീർക്കുന്ന പോയി തിരിച്ചു വരുന്ന അത്രയും സ്ഥലം നിനക്ക് സ്വന്തമായിട്ടാണ് കർഷകൻ പെരുത്ത ഹാപ്പിയായി കാരണം നടക്കുന്നത്രയും ദൂരം സ്ഥലം കിട്ടാൻ പോകല്ലേ പുള്ളി അടുത്ത ദിവസം സൂര്യനുദിക്കാൻ വേണ്ടി കാത്തിരുന്നു സൂര്യനുദിച്ച ഉടനെ പുള്ളി ഓടി വന്നു പുള്ളി അങ്ങോട്ട് കൊണ്ട് തുടങ്ങി പുള്ളിക്ക് ഇടയ്ക്ക് ദാഹിച്ചു ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല വിശപ്പുണ്ടായി പല ബുദ്ധിമുട്ടുകളുണ്ടായി ഒന്നും പുള്ളി പരിഗണിക്കുന്നില്ല പുള്ളി അങ്ങ് നടക്കുക കാരണം അത്യാഗ്രഹം സ്ഥലം മുഴുവൻ ഇനി കിട്ടുമല്ലേ നടന്നു തീർക്കുന്ന സ്ഥലം മുഴുവൻ കിട്ടുക പുള്ളി അങ്ങനെ നടന്നു 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 ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേ പുള്ളിക്ക് മനസ്സിലായത് ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ ഞാനീ നടന്നിട്ട് തിരിച്ചു ചെല്ലണം അത്രയും സ്ഥലവ് കിട്ടത്തുള്ളൂ പെട്ടെന്ന് പുള്ളിക്കാർ എന്ത് ചെയ്തു പുള്ളി തിരിച്ച് പുള്ളി വീണ്ടും രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പുള്ളി വേഗം തിരിച്ച് നടന്നു പുള്ളി ഒരു തരത്തിൽ അപ്പോൾ വീണ്ടും ദാഹം വിശപ്പ് ഭക്ഷണം ഒന്നും എല്ലാം പുള്ളി അവഗണിച്ചുകൊണ്ട് പുള്ളി വളരെ വേഗം നടന്നു പുള്ളി തിരിച്ച് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പുള്ളി വന്നു വന്നു പുള്ളി വീണു പുള്ളി മരിച്ച് പോവുകയും ചെയ്തു പുള്ളി മരിച്ചാണ് രാജാവിന് മുൻപിൽ വീണത് അതായത് സ്വന്തമായിട്ട് സ്ഥലം സ്വന്തമാക്കണം എന്നുള്ള അത്യാഗ്രഹത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്ത് തിരിച്ചു വന്ന ആ കർഷകൻ ബാക്കിയുള്ള എല്ലാ കാര്യവും അവഗണിച്ചുകൊണ്ട് മടങ്ങി വന്ന കർഷകൻ അവസാനം ഒന്നും നേടാതെ രാജാവിന് മുമ്പിൽ മരിച്ചു വീണു രാജാവ് വൃത്യന്മാരോട് പറഞ്ഞു അവനെ എടുത്തുകൊണ്ട് അവൻ ആവശ്യമുള്ള അത്രയും സ്ഥലം കൊടുക്കാൻ പറഞ്ഞു വൃത്യന്മാർ വന്നു ഇയാളെ എടുത്തു ഇയാളെ ഇയാളടന്നു നോക്കി കൃത്യം ആറടി മണ്ണാണ് അയാൾക്ക് ആവശ്യം ആരടി മണ്ണിലേക്ക് അയാൾ മടങ്ങിപ്പോയി കഥ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് എപ്പോഴും വളരെ കാര്യമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമ്പത്ത് നേടണം സമ്പത്ത് നേടണം എന്തിനാണ് പഠിക്കുന്നത് ജോലി കിട്ടണം ജോലി കിട്ടുന്നതിനെ കാശ് കിട്ടണം കാശ് കിട്ടിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ പൊളിച്ച് ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലൊക്കെ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സമ്പത്തിനെക്കുറിച്ചുള്ള സഭയുടെ നിലപാട് സഭയുടെ ചിന്താഗതി എന്താണ് ഇന്നത്തെ ദിവസം നമ്മളതാണ് കാണുന്നത് സമ്പത്തിൻ്റെ പുറകെ ഓടുന്ന ഈ ലോകത്തിൽ എന്താണ് സമ്പത്തിനെക്കുറിച്ചും സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെയുള്ള സഭയുടെ ഈശോ നമുക്ക് പറഞ്ഞു തന്ന കാണിച്ചു തന്ന വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന നിലപാടുകൾ നമുക്കതിലേക്ക് കടക്കാം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സമഗ്രത നേടുന്ന മനുഷ്യ ജീവിതത്തിൽ സമ്പത്തിൻ്റെ സ്ഥാനവും സാങ്കത്യവും ഏതു വിധത്തിലാണെന്ന് നാം ഗ്രഹിച്ചിരിക്കേണ്ടതാണ് നമുക്കത് മനസ്സിലാക്കണം എങ്കിലും നമുക്ക് മുന്നോട്ട് കാര്യങ്ങളെ സമീപിക്കാൻ പറ്റത്തുള്ളൂ സമ്പത്തിനെ നിരാകരിക്കുന്നതോ സമ്പത്തിൽ പ്രത്യാശ വയ്ക്കുന്നതോ അല്ല ശരിയായ നിലപാട് മറിച്ച് സമ്പത്തിനെ നീതിപൂർവ്വം വിനിയോഗിക്കുന്നതാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒറ്റ സെൻറ്റൻസിലേക്ക് നമുക്ക് നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ കൊണ്ടുവരാം സമ്പത്തിൽ പ്രത്യാശ വയ്ക്കുന്നതോ സമ്പത്തിനെ നിരാകരിക്കുന്നോ രണ്ടും ശരിയായ നിലപാടല്ല നിരവധി ചിന്ത നമുക്ക് ദൈവം തന്ന അണ്ടർലൈൻ കേട്ടോ നമുക്ക് ദൈവം തന്ന സമ്പത്തിനെ നീതിപൂർവ്വം വിനിയോഗിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചിന്തകൾ നമുക്കിന്ന് കാണാം ജീവിതത്തിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകണമെന്ന് ഒട്ടുമിക്കവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ പഠിക്കണം ജോലി കിട്ടണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ നല്ല കൃഷി ചെയ്യണം ഇങ്ങനെ സാമ്പത്തിക ഉന്നമനം വേണം ഈ ആഗ്രഹം അത് തന്നെ തെറ്റൊന്നുമില്ല കാരണം തീർച്ചയായിട്ടും മനുഷ്യജീവിതം എല്ലാവിധത്തിലും മെച്ചപ്പെടാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന നമ്മളൊക്കെയല്ല നമ്മളെല്ലാം ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ കഴിയുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലും മനുഷ്യജീവിതം മെച്ചപ്പെടണം എന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് സമ്പത്തും വേണം പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമ്പത്ത് നേടിക്കഴിയുമ്പോഴത്തേക്കിനും ആ ചുമന്ന ലെറ്ററിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ ഒരു സെൻറ്റൻസ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ലതാണ് ഒരു മരുന്ന് പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അല്ലെ നമ്മളീ ചില മരുന്നൊക്കെ ഓരോ മണിക്കൂർ ഇടപെട്ട് കഴിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ലതാണ് ദൈവം നൽകുന്ന ദാനമാണ് സമ്പത്ത് ദൈവം നൽകുന്ന ദാനമാണ് സമ്പത്ത് എൻ്റെ ബുദ്ധി കൊണ്ട് അല്ലെ എൻ്റെ ഒരു കഴിവുകൊണ്ട് ഞാനങ്ങോട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് നേടിയെടുത്തത് അല്ലെ ജോലി ചെയ്ത് നേടിയെടുത്തതാണ് ഈ സമ്പത്ത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയുക ചേട്ടാ ചേട്ടൻ ചെയ്യേണ്ടത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദോഷനായ ഒരു ധനികനെക്കുറിച്ച് ഈശോ നല്ലൊരു ഉപമ പറയുന്നുണ്ട് അത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് വായിച്ചിരിക്കുക അറിയാം പുള്ളിക്കാരൻ ഭയങ്കര അല്ല പുള്ളിയുടെ ക്ലെയിം തന്നെ ആയിരുന്നു അല്ലാതെ ഞാൻ കളപ്പൂരി അങ്ങോട്ട് അങ്ങോട്ടും നിറച്ച് ശേഖരിച്ചു അങ്ങോട്ട് ഭയങ്കര കാശുകാരനായി ഞാൻ നാളെ മുതൽ അങ്ങോട്ട് ആനന്ദിക്കുക ആഹ്ലാദിക്കുക അർപ്പുളിക്കുക അടിച്ചു പൊളിക്കുകയെന്നാണ് പറഞ്ഞത് പക്ഷേ അന്ന് രാത്രി തിഗന്തപുരം പറഞ്ഞ് മോനെ മുന്നേ ഇനി പോരെ നമുക്ക് മേലിലോട്ട് പോയേക്കാം നീ കളക്ട് നീ സൂക്ഷിച്ച് വെച്ചാൽ നീ സമ്പാദിച്ച് വെച്ചതൊക്കെ ആർക്കോ പോയി അപ്പോൾ സമ്പത്ത് നമ്മൾ നേടുവാൻ വേണ്ടി നമ്മൾ എത്രയൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ സമ്പത്ത് നേടിയെന്ന് പറയുമ്പോഴും വ്യക്തമായിട്ട് ഒരു സത്യം ഇതിങ്ങനെ നെഞ്ചത്തിങ്ങനെ കോറിവെക്കുക ദൈവം നൽകുന്ന ദാനമാണ് സമ്പത്ത് ദൈവം നൽകുന്ന ദാനമാണ് കാരണം നിങ്ങളെക്കാളും ബുദ്ധിമുട്ടും നിങ്ങളെക്കാളും കഴിവും നിങ്ങളെക്കാളും കഠിനാധ്വാനവും ഒക്കെ ചെയ്യുന്ന പലരും ഇന്ന് ലോകത്തിൽ ഒന്നും സമ്പാദിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഒന്നും നേടാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു ജോലിയോ ബിസിനസ്സോ കൃഷിയോ ഒക്കെ ചെയ്ത് വല്ല ഉയരങ്ങളിൽ എത്തുമ്പോഴത്തേക്കിനും നിങ്ങൾ ഓർക്കുക നിങ്ങളെക്കാളും കഴിവും പ്രാപ്തിയും ബുദ്ധിമുട്ടുമുള്ള പലരും ഈ ലോകത്തിൽ നിങ്ങളെക്കാളും നന്നായിട്ട് പരിശ്രമിച്ചിട്ടും ഒന്നും നേടാൻ പറ്റാതെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ സാധിച്ചെങ്കിൽ അത് നിങ്ങളുടെ മെറിട്ടല്ല ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് ഇത് മറന്നുപോയാൽ കുഴപ്പമില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ മരുന്ന് കഴിക്കുന്ന പോലെ നമുക്ക് ആ ഉപമ വല്ലപ്പോഴൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അങ് അപ്പോൾ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ നന്നായിട്ടൊന്നും ഈ ഉപമ വായിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിച്ചൊന്ന് ധ്യാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ എനിക്ക് നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഉണ്ടാകത്തുള്ളൂ ഇനി സമ്പത്തിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ആ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം സമ്പത്ത് ദൈവദാന ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് അത് അംഗീകരിച്ചേ പറ്റൂ കർത്താവണെൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനങ്ങൾ നമ്മളെപ്പോഴും അല്ലേ നമ്മളൊക്കെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചെല്ലുന്ന ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുവിടുന്ന സങ്കീർത്തനമാണ് കഥാവാണെന എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ദൈവാശ്രയത്തിൽ കഴിയുന്നവനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ നോക്കിക്കൊള്ളുക ലോകത്തിലെവിടെയും ദൈവത്തിൽ ആശ്രയിച്ചവനൊരു മുട്ടും ഉണ്ടായിട്ടില്ല അവനെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരുമ്പോൾ സമ്പത്ത് വരുമ്പോൾ നിങ്ങളിനി കുഞ്ഞുങ്ങളെ ഒരു പുതിയ ലോകത്തിലേക്ക് നിങ്ങൾ പോകുന്നു നിങ്ങൾ പഠിക്കുന്നു ജോലി ചെയ്യുന്നു പല രീതിയിൽ നിങ്ങൾക്ക് ദൈവകൃപയാൽ സമ്പത്തും വലിയ എന്താ പറയുക സൗകര്യങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഓർത്തോളുക ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവം തരുന്ന അനുഗ്രഹം അത് ദൈവത്തിൻ്റെ ദാനമാണ് കാര്യം ദൈവത്തിൽ ആകെ ആശ്രയിക്കുന്നവൻ ഒരിക്കലും നമ്മുടെ ദൈവം തള്ളിക്കളയത്തില്ല അതിങ്ങനെതാണ് ഇങ്ങനെ നഞ്ചത്തിങ്ങനെ പറയേണ്ട നമ്മളിങ്ങനെ കൈ ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യമാണ് എൻ്റെ ദൈവത്തിൽ ജീവിക്കുന്ന ഏക സത്യദൈവം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു ഏക സത്യദൈവം ഒരു ദൈവമേ ഉള്ളൂ ഏക ഏകസത്യദൈവേ നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മമായ തൃത്വേക ദൈവം നമ്മുടെ ഈശമിശ്കാർ തമ്പുരാൻ തമ്പുരാൻ കർത്താവില്ല ആശ്രയിക്കുന്ന ഒരാളെയും ദൈവം തള്ളിവിടത്തില്ല തള്ളിക്കളയത്തില്ല സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരണം കൊണ്ട് എനിക്ക് ലഭിക്കുന്ന സമ്പത്തിനെ ദൈവദാനമായിട്ട് തന്നെ കാണാൻ സാധിക്കണം അങ്ങനെ ദൈവദാനമാകുമ്പോഴത്തേക്കിനുമാണ് സമ്പത്ത് തൻ്റെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായി നൽകിയിരിക്കുന്ന ദാനമാണെന്ന് തിരിച്ചറിയുവാൻ വിവേകിയായ ഒരു മനുഷ്യന് കഴിയും അതായത് ഇങ്ങനെയുള്ള തിരിച്ചറിവ് വേണം ദൈവം തന്നേക്കുന്ന ദാനം ആണ് ഇത് ഈ സമ്പത്തെന്ന് പറയുമ്പോൾ തന്നെ ഈ സമ്പത്ത് ഞാൻ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം കാരണം എൻ്റെ കയ്യിലുള്ള സമ്പത്ത് മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കൂടിയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് നേരെ മറിച്ച് ഈ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ഈ ധനത്തിൽ ആശ്രയിക്കുന്നവരൊക്കെ അഹങ്കരിക്കുന്നവരൊക്കെ തന്നെ ദൈവം തീർച്ചയായിട്ടും നാശത്തിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ നാശത്തിലേക്ക് നിപതിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ധനത്തിൽ അഹങ്കരിക്കുന്നവർ നാശത്തിൽ നിപതിക്കും ഇഷ്ടംപോലെ ഉദാഹരണമില്ല എല്ലാ ദിവസവും പത്രത്ത് വായിച്ച് നോക്കിയാൽ മതി നിങ്ങൾ വേറെ ഉദാഹരണങ്ങൾ തേടി പോകേണ്ട കാര്യമില്ല എന്താ പറയുക നമ്മുടെ ചുറ്റുമുള്ള ജീവിക്കുന്ന ഉദാഹരണങ്ങൾ സമ്പത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യം നിൽക്കുന്നവരൊക്കെ തന്നെ അഹങ്കാരത്തിലൂടെ ഒന്നുമില്ലായ്മയിലേക്ക് കൂപ്പ് കുത്തുന്നത് അത് ദൈവമൊന്നും ചെയ്യേണ്ട കാര്യമില്ല തന്നെ നമ്മുടെ കയ്യിലുപ്പ് കാരണം സംഭവിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഈ പറഞ്ഞ ഒരു നാശത്തിലേക്ക് പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളത് സമ്പത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക ഇനി അടുത്തതായിട്ട് ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം നമ്മൾ സമ്പത്തിൻ്റെ കാര്യസ്ഥരാണ് സമ്പത്തിൻ്റെ കാര്യസ്ഥരാണ് നമ്മൾ സമ്പത്ത് നമ്മുടെ സ്വന്തമല്ല ദൈവം നൽകിയ സമ്പത്തിൻ്റെ കാര്യസ്ഥർ മാത്രമാണ് ന ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുക ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ദൈവം ദാനമായിട്ട് തന്നതാണ് അല്ലാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങും മേളിയും നിങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് മേളിലോട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകുന്ന സാധനമല്ല അല്ല ദൈവം ഏച്ചിരിക്കേൽപ്പിച്ചിരിക്കുന്ന സമ്പത്തിൻ്റെ കാര്യസ്ഥരാണ് നാം നമ്മൾ ഒരിക്കലും സമ്പത്തിൻ്റെ അടിമയാകരുത് സമ്പത്തിനെ നാം യഥോചിതം കൈകാര്യം ചെയ്യുകയും ഉപയോഗിക്കുകയും വേണം ഞാൻ ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അടിമയായിട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ഒരു അടിമയെ പോലെ ജീവിക്കാനും നമുക്ക് സാധിക്കത്തുള്ളൂ സമ്പത്ത് നിങ്ങളെയല്ല ഭരിക്കേണ്ടത് നിങ്ങൾ സമ്പത്തിനെ നീതിപൂർവ്വം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി രണ്ട് ചിരി തെറ്റുകളെ കുറിച്ചുകൂടി നമുക്ക് പറയാം ഈ സമ്പത്തിൻ്റെ അവകാശം സമ്പത്തിനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും സമ്പത്തിനുള്ള അവകാശമുണ്ട് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സമ്പാദിക്കാനും നേടുവാനും ഒക്കെയുള്ള അവകാശമുണ്ട് എന്നാൽ ഈ അവകാശം ഒരിക്കലും അന്യൻ്റെ അവകാശത്തിനുള്ള കൈകടത്തലോ അന്യൻ്റെ അവകാശങ്ങൾ നിഷേധിക്കാനോ ഉള്ള അവസരമായിട്ട് കാണരുത് എനിക്ക് സമ്പത്ത് വേണം എനിക്ക് സ്ഥലം സ്ഥലം വേണം പണം വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തുള്ളവൻ്റെ അതിൽ മാന്താനോ ഇപ്പുറത്തുള്ളവൻ്റെ പണം മോഷ്ടിക്കുവാനോ കള്ളത്തുള്ള ബിസിനസ് ചെയ്യുവാനോ ചെയ്യുക അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിൽ ഒരാളെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ടല്ലോ ബാക്കി ദൈവം മറുപടി നമുക്ക് തരും അതുകൊണ്ട് തന്നെ ധനസമ്പാദനം ഒരിക്കലും സാമൂഹ്യ സാമൂഹ്യനീതിക്ക് വിരുദ്ധമാകാൻ പാടില്ലെന്നതാണ് സഭയുടെ പ്രബോധനം വ്യക്തമായിട്ട് സഭ പറയുന്നുണ്ട് മനുഷ്യനെ ദ്രോഹിക്കുന്ന മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന അവൻ്റെ അവകാശങ്ങളിലേക്ക് കടന്നു കയറുന്ന രീതിയിലുള്ള ഒരു ധനസമ്പാദന മാർഗവും സഭ അംഗീകരിക്കുന്നില്ല അങ്ങനെ പാടില്ല എന്ന് വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട് സമ്പത്തിൻ്റെ സമ്പാദനം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക ജീവിത വിജയത്തിന് തീർച്ചയായിട്ടും സമ്പത്ത് ആവശ്യമാണ് എന്നാൽ എല്ലാം ദാനമായി നൽകുന്ന ദൈവത്തെ മറന്നു നാം പ്രവർത്തിക്കരുത് അതാണ് പറഞ്ഞത് സമ്പത്ത് നേടുവാൻ നമുക്ക് ശക്തി തരുന്ന ദൈവത്തെ മറന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കഴിവാണെങ്കിലും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മികവുണ്ടെങ്കിലും അതൊക്കെ തന്നെ ദൈവദാനമാണെന്ന് മനസ്സിലാക്കുക നിയമാവർത്തനത്തിൽ വളരെ നിയമാവർത്തന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തുന്നതെന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത് മണ്ടത്തരം പറയരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത് ക്ലിയർ അല്ലേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് അവസാന ഭാഗത്തേക്ക് വന്ന നമ്മുടെ ക്ലാസ്സിൻ്റെ അന്യായമായ ധനസമ്പാദനം എന്ന് പറയുന്നത് വലിയ തെറ്റു തന്നെയാണ് സമ്പത്ത് ദൈവദാനമാണെന്നുണ്ടെങ്കിലും അന്യായമായിട്ട് നമുക്ക് ധനം സമ്പാദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതെല്ലാം ദൈവം തരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഇല്ലാത്തവൻ്റെയിൽ നിന്നും മോഷ്ടിക്കുവാനോ ചൂഷണം ചെയ്യുവാനോ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല ദൈവം അത് ആഗ്രഹിക്കുന്നില്ല ദൈവത്തെ നിരക്കാത്ത രീതിയിൽ ധനം സമ്പാദിക്കുന്നതും വിനിയോഗിക്കുന്നതും തെറ്റാണെന്ന് വചനങ്ങൾ കൃത്യമായിട്ട് പഠിക്ക് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഈ അടിച്ചുമാറ്റൽ പരിപാടി പാടില്ല എന്ന് കൃത്യമായിട്ട് വിശദഗ്രന്ഥം പറയുന്നുണ്ട് അധ്വാനിക്കാതെ പണം സമ്പാദിക്കാമെന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാ ഒരു പണിയും ചെയ്യാതെ അല്ലേ നമ്മൾ നമ്മളീ പല ഈ ഓൺലൈൻ ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ചുമ്മാ കൊണ്ട് കളയുന്നത് പണ്ടൊക്കെ മുട്ടായി മേടിക്കാൻ പത്ത് പൈസ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന കാലത്ത് പിള്ളേർ വളരെ കാര്യമായിട്ട് ഓർത്തോളുക ഈ അന്യായമായിട്ടുള്ള അധ്വാനിക്കാത്തുള്ള ധനസമ്പാദനം എന്ന് പറയുന്നത് നമ്മുടെ നാശത്തിലേക്ക് തന്നെയാണ് ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യർത്ഥമായി ആശ്ര വയ്ക്കരുതെന്ന് സങ്കീർത്തകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ ആശ്രയിക്കരുത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു അതിന് സംഗ്രഹം ഇത്രയേ ഉള്ളൂ സമ്പത്ത് തീർച്ചയായിട്ടും ദൈവം തരുന്ന ദാനമാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജോലി ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ സമ്പത്തിനെ നമുക്ക് കൂടുതൽ നന്മയുള്ളതാക്കി മാറ്റുവാൻ ദൈവം അനുവദിക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ദൈവദാനമായ സമ്പത്ത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമായി മാറും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുക അതിനു മുമ്പ് തൊട്ടുമുമ്പ് പറഞ്ഞ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ ചെറിയൊരു ജോലിയാണ് നിയമാവർ നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിലെ ആ വാക്യം അത് ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കുക എന്നിട്ടൊന്നും വായിക്കുക വേറെ ചെയ്യേണ്ട ചെയ്യണ്ട സാറു അതൊന്ന് എഴുതി വെക്കുക അതൊന്ന് വായിക്കുക അതൊന്ന് ധ്യാനിക്കുക ചെറിയൊരു ജോലി മാത്രം ഒന്ന് തരുന്നു നമുക്ക് കണ്ണടച്ചുകൊണ്ട് ദേവസന്നദ്ധിയിലായിരിക്കാം ഞങ്ങളുടെ കർത്താവായ ദൈവമേ സമ്പത്ത് അങ്ങയുടെ ദാനം മാത്രമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമേ ഞങ്ങളുടെ കഴിവല്ല അങ്ങയുടെ കൃപയാണ് കരുണയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്ത് അതിനെ ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രം ഉപയോഗിക്കുവാൻ ഞങ്ങൾ അനുവദിക്കണമേ അതിനുള്ള പ്രകാശം ഞങ്ങളുടെ ബുദ്ധിക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവെ വിശുദ്ധ ഹൗസേ പിതാവെ ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായെ സകല വിശുദ്ധരെ സകല മലഹാമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസവേഷിക്കണമേ ആമ്മേ ഈശോ ശിഹായ്ക്ക് സ്തുതിയായിരിക്കണം